ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ചോദിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെ 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 പോയിട്ടോ. അപ്പോൾ എന്താ പറയുക, കൂട്ടുകാർ കുറേ തവണയിലേ ചോദിക്കണേ, അപ്പോൾ ഇനി ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുൻവശം എങ്ങനെയാണ് കേട്ടോ, അപ്പോൾ മുന്നിൽ ഇങ്ങനെ പോർച്ചുണ്ട്. ആ പോർച്ചിന്റെ ഈ സൈഡിലായിട്ട് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മ കുഴിച്ചിട്ടുള്ള തെച്ചിയാണ്, കുഞ്ഞി തെച്ചിയാണ്. അപ്പൊ ഇത് ഇടയ്ക്ക് വണ്ടിയൊക്കെ വന്നതിരിക്കുമ്പോൾ അതങ്ങനെ പോവും, വീണ്ടും ഉണ്ടാവും, അങ്ങനെയാണ്. പിന്നെ ഇത് കടലാസ് ചെടി ഇങ്ങനെ വാങ്ങിയതാണ്, പക്ഷേങ്കിൽ അത് വാങ്ങിയപ്പോൾ ഒരൊറ്റ പ്രാവശ്യം അതിമ്മ പൂവുണ്ടായുള്ളേ, പിന്നെ പൂവുണ്ടായിട്ടില്ല. അപ്പൊ ഇനി പൂവുണ്ടാവാനുള്ള വല്ല ഐഡിയയും കൂട്ടുകാർക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ട് കേട്ടോ. പിന്നെ ഇതാ കണ്ണം കുഴിച്ചിട്ടതാണ് അവിടെ പോപ്പി, പിന്നെ ഈ ഒരു ചെടിയൊക്കെ കണ്ണം കുഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതാ പോർച്ചിൽ കാറ് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കാർ എന്ന് പറഞ്ഞാല് അനിയന്റെ ആണ് കേട്ടോ. കാറും ഈ സ്കൂട്ടി അനിയന്റേതാണ്. ഒരു പ്രാവശ്യമായിട്ട് ഒരു കമന്റായി ചോദിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നാട്ടിലില്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. നമുക്ക് ഉപയോഗിക്കാലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാർ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് പിന്നെ വെക്കേണ്ടി വന്നു, ഓരോ പ്രശ്നങ്ങളായപ്പോൾ അത് കൊടുത്തു കേട്ടോ. അപ്പൊ ഇപ്പോ ഏട്ടന് ബൈക്കാണുള്ളത്, ബൈക്കും കൊണ്ടൊരു വെട്ടാനൊക്കെ പോയതാണ് കേട്ടോ. അപ്പൊ ആരും ഇല്ല ഇപ്പൊ ഇവിടെ, ആ ഒരു സമയത്താണ് ഞാൻ ആ ഹോം ടൂർ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യണേ. അപ്പൊ ഈ ഒരു സൈഡ് കൂടെ ആയിട്ടാണ് കയറ് കേട്ടോ. അപ്പൊ ഇവിടെ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ സിറ്റ് ഔട്ട്, സിറ്റ് ഔട്ടില് മൂന്ന് കസേര ഉണ്ട്. ഈ മൂന്ന് കസേര ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂല കേട്ടോ. ഒന്ന് അച്ഛരിക്കുന്നതാണ്, ഒന്ന് അമ്മ ഇരിക്കുന്നതാണ്, ഒന്ന് നന്ദുവിന്റെയാണ് കേട്ടോ. അപ്പൊ നന്ദുവിന് ആ ഒരു കറുപ്പ് കളറല്ലേ, ആ ഒരു കസേരയിൽ മാത്രമേ ഇവിടെ വന്നായിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര കുറുമ്പ് കെട്ടിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെതാണത്, അപ്പൊ എപ്പോഴും അത് അവിടെ ഉണ്ടാകും. പിന്നെ വാതിൽ തുറന്നാല് ഫസ്റ്റ് ലിവിങ് റൂമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ സെറ്റിയൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുമരുമ്മയ്ക്കൊന്നും ആരും നോക്കണ്ട കേട്ടോ, ചുമരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് എനിക്ക് ഹോം ടൂർ വീഡിയോ ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നത് കേട്ടോ. ആകെ അലങ്കോലപ്പെട്ടാണ് ചുമരൊക്കെ കിടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതും ഇല്ലാത്തവർ എത്രയോ ആളുകളില്ലേന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് തോന്നുക. പിന്നെ ഇതാ സോക്കേഴ്സ് ഒന്നും നന്നാക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെയാണ് കേട്ടോ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് അനുമോളും ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഉണ്ട്, പക്ഷേങ്കിൽ അതിന്റെ ആ ബാക്കത്തെ ആ ഒരു പിടുത്തം പോകുകൊണ്ട് ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പൊ അത് അലമാരയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അനുമോൾ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഒരുപാടുണ്ട്, പക്ഷേങ്കിൽ ഇവിടെ വെക്കാൻ പറ്റൂലല്ലോ, ഷോകേസ് ഇല്ലാത്തതുകൊണ്ടേ. പിന്നെ ഇവിടെ ടീപ്പോയി ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഫ്രണ്ട് ഇതാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ വഴിക്ക് നേരെയാണ്, പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് കൂടെയാണ് കയറിലുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ കണക്കുകളൊക്കെ നോക്കിയിട്ടാണല്ലോ വീട് വെക്കുക അല്ലേ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് ആ ഒരു സൈഡിലാണ് കേട്ടോ നമ്മളെ സ്റ്റെപ്പ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ആ ഒരു സൈഡിൽ കൂടെ കയറുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ ഒരു വണ്ടി ഇതാ അവിടെ ഇരിക്കുന്ന, സൈക്കിളുണ്ട്, ഒരു ടീപ്പോയി ഉണ്ട്, പിന്നെ ഇവിടെ സെറ്റിയും. അതാണ് ഈ ഒരു ഏരിയയിലുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം വാതിലടക്കിയാണ് കേട്ടോ. വാതിൽ തുറന്നിട്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പേടിയാണ്. ഇപ്പോഴത്തെ ആ ഒരു കാലത്ത് അങ്ങനെയാണല്ലോ അല്ലേ. ഇവിടെ മുൻവാതിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ തുറന്നിടന്നല്ലോ കേട്ടോ. ആരെങ്കിലും വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടുള്ളൂ ആരാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാതിൽ തുറക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തന്നെ പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. പിന്നെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതാ സ്വാമി ഫോട്ടോ ഒക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വിളക്ക് വെക്കുന്ന ഒരു ഏരിയ ഇതാണ്. അപ്പൊ ഈ ഒരു മേശ പോലത്തെ ഈ ഒരു സംഭവം ഗ്രാനൈറ്റ് ഇറക്കിയിട്ട് ഏട്ടൻ സ്വയം ഉണ്ടാക്കിയതാണ് കേട്ടോ. സ്വന്തമായിട്ട് ഗ്രാനൈറ്റ് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് സത്യത്തിൽ വാഷ് ബേസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ നമുക്ക് വാഷ് ബേസ് വെച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ ഇതിന് ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പൊ ഇതാ കൃഷ്ണനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മയിൽപ്പീലി അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ തോട്ടത്തുനിന്ന് നിറച്ച് മയിലുകൾ ഉണ്ട് കേട്ടോ. അവിടെ റബ്ബർ തോട്ടത്തില് അമ്മ പണിക്ക് പോണ സ്ഥലത്ത്, അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതാ നമ്മളെ ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഷോക്കേസ് ഉണ്ട്, അത് നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ അവിടെ കണ്ണം കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കുപ്പിയിലൊക്കെ. പിന്നെ ഇത് അവിടെ ഒരു ബൗളിൽ കുറച്ച് മീനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പഠിക്കാൻ ഇവിടെയാണ് ഇരിക്കല്, അധികം ഇവിടെ തന്നെയാണ് ഇരിക്കുക. പക്ഷെ ഒരു സ്റ്റഡി റൂമൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കൂല, ഇവിടെയാണ് അധികം ഇരിക്കുക. അപ്പൊ പേനയും പെൻസിലും ഒക്കെ ഒരു കുപ്പി മുറിച്ചിട്ട് അതിൻ്റെ നൂലുകൊണ്ടൊക്കെ ചുറ്റി അതിലാണ് ഇട്ട് വെക്കല് കേട്ടോ. ഒക്കെ കണ്ണൻ്റെ പണിയാണ് കേട്ടോ. അപ്പൊ കുറേ കുപ്പികൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെയാണ് വാഷ് ബേസിന്റെ ഏരിയ കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഈ ഒരു ടൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടൈൽ എടുക്കാൻ പോയ ആ ഒരു സമയത്ത് ഏട്ടനോട് ഞാൻ പറഞ്ഞതാണ് ഇത് മതി നമുക്ക് അടുക്കളയ്ക്കുന്നു. പക്ഷെ അന്ന് ഏട്ടൻ പറഞ്ഞു എല്ലായിടത്തും പല പല കളറാവും എന്നൊക്കെ പറഞ്ഞിട്ട് റൂം തന്നെ വേറൊരു കളറാണ്, ബാക്കിയുള്ള സ്ഥലങ്ങൾ വേറൊരു കളറ്, അപ്പൊ അടുക്കള വേറെയാകും ആകെ.
വേറെ വേറെ കളറുകളാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്തില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും കറുപ്പന്നെ ഇട്ട് റൂം ഒഴിച്ചാണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു ടൈല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുവിധം എല്ലാരും വന്നാലും പറയൂ കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനെന്ന്. പിന്നെ എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെ റൂമാണ്, നമ്മളെ വീഡിയോ എന്നും കാണുന്നവർക്ക് ഇതൊക്കെ കാണാപ്പാടാവൂലേ. പിന്നെ ചിലർക്കൊരു ആകാംക്ഷയല്ലേ ഹോം വീട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കണല്ലേ. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ ഒരു റൂമിൽ മാത്രം ഒരു ഷോക്കേസ് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൽ രണ്ട് കട്ടിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് വലിയ റൂം ആവുകൊണ്ട് തന്നെ രണ്ട് കട്ടിലിട കേട്ടോ. ഏറ്റവും വലിയ റൂം ഇവിടെ ഇതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ട് കട്ടിലൊക്കെ ഇട്ടത്. പിന്നെ മുകളില് സീലിംഗ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ. പകുതിയൊക്കെ അങ്ങനെ നിർത്തിയതാണ്. ആ പണി ഫുള്ളാക്കണം ഫുള്ളാക്കണം എന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. പക്ഷെ തോട് പുഴ അടക്കാനായിക്കില്ല എന്നറിയില്ലേ, എന്താ പോലെ അത് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു സൈഡൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു അഴക്കിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബാത്റൂം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതാണ് ബാത്റൂം കേട്ടോ. അപ്പോൾ പുറത്തെ ബാത്റൂമിനേക്കാളും ഞങ്ങൾ ഉപയോഗിക്കൽ ഇതാണ് കേട്ടോ. അകത്തുണ്ടായാൽ പിന്നെ അങ്ങനെയാണല്ലോ, ആരാര് പുറത്തേക്ക് പോകണമെന്നുള്ള മത്സരമാണ്. അപ്പം എല്ലാവരും ഇതന്നെ ഉപയോഗിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തേക്കും പോകും, അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. പിന്നെ ഏട്ടന് എപ്പോഴും ഇടുന്ന ഒരു ഡ്രസ്സ് ഇവിടെ അങ്ങനെ തൂക്കിയിട്ടുണ്ടാണേ. എപ്പോഴും ഉപയോഗിക്കാത്തത് അലമാരയിൽ അങ്ങനെ മടക്കി വയ്ക്കുകയും ചെയ്യും. ഇത് പണിക്ക് പോകുമ്പോഴും വെട്ടാൻ പോകുമ്പോഴൊക്കെ ഇടുന്ന ഡ്രസ്സുകളാണ്. പുറത്തേക്ക് പെട്ടെന്നൊക്കെ അങ്ങാടിക്കൊക്കെ ഇറങ്ങൂലേ, അപ്പൊ ഇടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ റാക്കില്ല കേട്ടോ, റാക്ക് ഇങ്ങനെ തള്ളി വാർത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ബോർഡ് അടിച്ചതാണേ. അതിങ്ങനെ മേലെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. റാക്ക് ഇങ്ങനെ തള്ളി വാർത്തിട്ട് മേലേക്ക് ചെറിയ റൂം എടുത്തതാണ്. നമ്മളെ ഈ ഒരു ബാത്റൂമിന്റെ ആ ഒരു ഏരിയ കിട്ടിയതുകൊണ്ട് ഒരു ചെറിയ റൂം കിട്ടിയിട്ടോ മേലെ. അപ്പൊ അതൊക്കെ നമ്മളിത് കരാറ് കൊടുത്ത ആളൊരു ഐഡിയ ആയിരുന്നു കേട്ടോ, നമുക്ക് അറിയില്ലല്ലോ അങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത്. അപ്പൊ സീലിംഗ് ഒക്കെ ഒരു ഭാഗം ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മൾ ചെയ്തത് വെറുതെ ആവുമോ എന്നുള്ളൊരു പേടിയാണ്. പിന്നെ ആ റൂമിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഹാളിൽ, ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹാളത്തെ ബാത്റൂം റൂമിലുള്ള പോലെയാണ് കേട്ടോ, നല്ലൊരു ഉപയോഗമാണ്. ആ റൂമിന്റെ അടുത്ത് തന്നെ ആവുകൊണ്ടേ. അപ്പൊ ഇത് അച്ഛൻ്റെയും അമ്മേന്റെയും റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കട്ടിൽ ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ട് ഒരു ഭാഗം ഇങ്ങനെ പൊന്തിച്ചിട്ടാണ് അമ്മ കിടക്കലുള്ളത് കേട്ടോ. അമ്മയ്ക്ക് ആ തീരെ വയ്യാത്ത ഒരു സമയത്തൊക്കെ എപ്പോഴും ഒരു ഛർദ്ദിക്കാൻ വരെ വേണു. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു ഛർദ്ദി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് അമ്മയ്ക്ക് അങ്ങനെ ശീലമായിട്ടോ. ഇപ്പൊ അത് ഒഴിവാക്കി കിടക്കുമ്പോൾ എന്തോ പോലെയാണെന്നൊക്കെ പറയും. പിന്നെ ഈ ഒരു അലമാര ഞങ്ങളെ അലമാരയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഷോക്കേസ് ഒക്കെ നന്നാക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു റാക്ക് ഉണ്ട്. അപ്പൊ ഈ അലമാരയിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളു കേട്ടോ, നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു അലമാരയിൽ, വലിയ അലമാരയാണ്. അപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 10-14 വർഷമായി, അത്രയും പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു അലമാരയ്ക്ക്. പിന്നെ അച്ഛൻ്റെ ഡ്രസ്സ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ അച്ഛൻ കിടക്കണ കട്ടിലാണത്. അപ്പൊ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലും രണ്ട് കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷോക്കേസ് നന്നാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പൊ പിന്നെ അലമാര ഉണ്ടാവുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ തുണികൾ വെക്കാനേ. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഒരു അഴക്കി അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ റൂമിലും നമുക്കൊരു അഴക്കി എന്തായാലും നിർബന്ധമായിട്ടും വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു തോർത്തൊക്കെ തോരടാനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിടുമ്പോൾ അതൊന്ന് വിരുത്തിയിടാനും ഒക്കെ ഒരു അഴക്കി അങ്ങനെ വേണം കേട്ടോ. അപ്പം എല്ലാ റൂമിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കലണ്ടർ തൂക്കിയിട്ടുണ്ട്. അതിനെ തൊട്ടപ്പുറം തന്നെ കണ്ണൻ്റെ അനുമോളെ റൂമാണിട്ടത്. അപ്പൊ ഇവർക്ക് ഇവിടെ കട്ടിലില്ലാത്ത ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും അതിനുള്ളിൽ ഒരുമിച്ച് ഇന്ന് കിടന്നിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഒരു കട്ടിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഒരു രണ്ടാളും ഇവിടെയാണ് കിടക്കുക കേട്ടോ. ചില ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വിരുന്ന് തരും. അപ്പോലെ റൂമാണിത്. പിന്നെ അനുമോളെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇതിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഓല് കിടക്കുന്ന ആ ഒരു സ്ഥലം. അപ്പൊ ഇതൊക്കെ എല്ലാവരും വീഡിയോയിൽ ഒരുപാട് തവണ കണ്ടതാവൂലേ. കാണാത്തവർക്ക് എന്താ പറയുക, ഇതൊരു ആകാംക്ഷ തന്നെയാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്തത്. ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കണ ഒരു അലമാര ഉണ്ട്. ഇത് അമ്മേൻ്റെയും അച്ഛൻ്റെയും ഒക്കെ അലമാരയായിരുന്നു. പിന്നെ ഞങ്ങൾ അലമാര അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഇവർക്ക് കുട്ടികൾക്ക് ഈ അലമാര അങ്ങോട്ടാക്കി കേട്ടോ. ഇതില് ചേച്ചീൻ്റെ ഒക്കെ ഒരു വിരുന്ന് വരുമ്പോഴൊക്കെ ഇടുന്ന ഡ്രസ്സുകള്, പിന്നെ കുട്ടികളത് കണ്ണൻ്റെ വീട്ടിലിടുന്ന ഇത് തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കട്ടിലിന് രണ്ട് അറകളുണ്ട് കേട്ടോ, ബാക്കില് പെട്ടിക്കട്ടിലാണല്ലോ. അപ്പൊ അതില് നമ്മളെ വിരിപ്പും പുതപ്പും ഒക്കെ അതിലാണ് വെക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട്, അതിലിങ്ങനെ അച്ഛൻ വീട്ടിൽ കൊടുക്കണ മുണ്ടൊക്കെ അവിടെ അങ്ങനെ മടക്കി വെക്കും കേട്ടോ. അതിന് കുറച്ച് സ്പേസ് മതിയല്ലോ.
പിന്നെ അതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഹാളിൽ നിന്ന് ഇങ്ങനെ നേരെ കോണി കൊടുത്തിട്ടുണ്ടാണേ. അപ്പൊ ഈ ഒരു സ്റ്റെയറിൽ കൂടെ ഇങ്ങനെ പോയാൽ കുറേ തുണികൾ തോരയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴ അടച്ച ഒരു സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിത്. അപ്പൊ എഡിറ്റ് ചെയ്യാനൊക്കെ വൈകി പോയതാണ് കേട്ടോ. അപ്പൊ കുറേ തുണികളുണ്ട് ഇവിടെ കിടക്കണ്. പിന്നെ ചുമരിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ചുമരുമ്പേക്ക് ഒന്നും ആരും നോക്കണ്ട കേട്ടോ, അത്രയും വൃത്തികേടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ 2017 ലൊക്കെയാണ് ഞങ്ങൾ ഇതിലേക്ക് താമസിച്ചത് കേട്ടോ, കയറിയത്. അന്ന് വൈറ്റ് സിമെന്റ് അടിച്ചതാണ്. പിന്നെ നമ്മൾ ഈ ഒരു വീട്ടിൽ ഒരു പണിയെടുത്തിട്ടില്ല കേട്ടോ, ഒരു പണിയെടുത്തിട്ടില്ല പറഞ്ഞാൽ സ്റ്റെയർ ഒന്ന് ശരിയാക്കി, അതിന് കൈവരി ഒന്ന് വെച്ചു, വേറെ അധിക പണികളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എവിടെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുഞ്ഞു റൂം കിട്ടിയത് കേട്ടോ. ഞങ്ങളെ റൂമിൽ റാക്ക് ഇങ്ങനെ തള്ളി വാർത്തു, എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ബോർഡ് അടിച്ചു കൊടുത്തു. പിന്നെ ആ ഒരു ബാത്റൂമിന്റെ ആ ഒരു മേലേ വശല്ലേ, അതാണ് അടിഭാഗമായിട്ട് വരുന്നത്. ബാത്റൂമും പിന്നെ നമ്മളാ വാഷ് ബേസിന്റെ ഏരിയ ആണ് അടിഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ രണ്ട് റാക്ക് ഇങ്ങനെ കൊടുത്തു കേട്ടോ. നമുക്ക് പഴയതൊക്കെ അതും ഇതൊക്കെ കൊണ്ടുവന്നേക്കാലോ, എത്ര സ്ഥലം ഉണ്ടായാലും തകയൂലല്ലോ. ഞാൻ നിലത്ത് അതും ഇതും വെക്കണേനോട് ഒരു യോജിപ്പില്ലാത്ത ആളാണ് കേട്ടോ. ഞാൻ എപ്പോഴേക്കും ഉയർത്ത് വെക്കണേന് കൂടുതലായിട്ടും ഇഷ്ടം. അപ്പൊ മക്കൾക്ക് പഠിക്കാനോ റൂമായല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ആദ്യം ആ ഒരു കരാറെടുത്ത ആള് ചോദിച്ചിരുന്നു സിറ്റ് ഔട്ട് വേണോ അതോ എങ്ങനെ റൂം വേണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ റൂമാണ് നല്ലത്, ഫുള്ള് അടച്ചുറപ്പാക്കാത്തൊരു റൂമായാൽ മതി, ഒരു പഠിക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ വന്ന് നോക്കാലോ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയത് കേട്ടോ. പിന്നെ ഇവിടെ കണ്ണി കണ്ട എല്ലാ സാമഗ്രികളും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞണ്ടിന്റെ തോടാണിത്, ഞണ്ടിനെ പിടിച്ചെടുത്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ട് എടുത്തു വെച്ചാണ് കേട്ടോ. ഇവിടെ എന്താ പറയാ, അച്ഛൻ അമ്മ അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓരങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ ഇട്ടേക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അത് ഉള്ളിത്തോലൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ എന്തിനു കൊണ്ടുവന്നതോ എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനായിരിക്കും. ആള് കുറേശ്ശെ ചിത്രം വരയ്ക്കും, പെയിന്റിങ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുപ്പികളിലൊക്കെ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ കേട്ടോ ഇവിടെ. നേട്ടനും തന്നെ അവൻ പറഞ്ഞാൽ വേഗം പെയിന്റ് ഒക്കെ വാങ്ങി കൊടുക്കുകയും ചെയ്യും. ആ ഒരു മേശേന്റെ ചെയിലുണ്ടല്ലേ, ആകെ പെയിന്റ് അടിച്ച് വൃത്തിയേടാക്കിയതാണേ. അപ്പൊ ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി ശരിക്കും, പക്ഷെ ഇവിടേക്ക് അങ്ങനെ വരൂല, കയറി ഇറങ്ങി അങ്ങനെ നടക്കണ്ടേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരൂല. പിന്നെ എനിക്കും തന്നെ എപ്പോഴും ഇങ്ങോട്ട് കയറി ഇറങ്ങണ്ടേ, അല്ലെങ്കിൽ തന്നെ കാലുവേദനയൊക്കെയാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് അധികം താഴെ തന്നെ ഇരിക്കുക, എന്നാലും കൂടുതൽ ബുക്കൊക്കെ ഇവിടെ കൊണ്ടുവന്നേക്കും കേട്ടോ. പിന്നെ ഇതാ മോളിക്ക് പോയാൽ ആ മോളിൽ ഇപ്പം എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. പിന്നെ അവിടെയും കണ്ണൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ദാ കുറച്ച് നെറ്റ് ഉണ്ട് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട്, മുയലും കൂടെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാണ്. പിന്നെ അതൊന്നും നടന്നിട്ടില്ല. ആദ്യം ഇവിടെ മുയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിങ്ങനെ പട്ടി പിടിച്ചിട്ട് നമുക്ക് വെറുത്തു പോയി. അങ്ങനെ പിന്നെ അതിനെയൊക്കെ ഒഴിവാക്കിയതാ. പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ ഷീറ്റൊക്കെ കെട്ടിയത്, ഇതൊക്കെ കണ്ണനും അബിയും കൂടിയും കാട്ടിയതാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ മീനാണ് ഇതൊക്കെ, മീൻ വളർത്തുകയാണ്. അപ്പോൾ ഇവിടെ കാലൊന്നുമില്ലല്ലോ വലിച്ചു കെട്ടാൻ. അപ്പോൾ ഓൻ കാണിച്ച ഐഡിയ ആണിത്, ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് ഒരു കാലൊക്കെ കുഴിച്ചിട്ടിട്ട് അതിന്മേൽ ഇങ്ങനെ കെട്ടിയതാണ് കേട്ടോ. പക്ഷെ ആ ബക്കറ്റിൽ മഴവെള്ളം വീണാൽ കൊതുക് വരും, അതുറപ്പാ. പക്ഷെ ആ കൊതുകിനെയൊക്കെ എടുത്ത ആള് കൊതുക് മുട്ടിട്ട് കഴിഞ്ഞാൽ വേഗം അതിനെയൊക്കെ എടുത്തിട്ട് മീങ്ങൾക്ക് തിന്നാൻ കൊടുക്കും കേട്ടോ. കൂത്താടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണ കാണാം. എന്തായാലും അതിൽ മുട്ടിടാനൊന്നും ഞാൻ സമ്മതിക്കൂല, അങ്ങനെ ആയിട്ടും ഇങ്ങനെ ആയിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അതിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് സംഭവം. പിന്നെ കുറേ മീങ്ങളൊക്കെ ഉണ്ട്. ഓൻ്റെ എന്താ ഒരു ഇഷ്ട ഹോബിയാണ് കേട്ടത്, അവൻ്റെ ഒരു ഹോബി തന്നെയാണ് മീൻ വളർത്തൽ, മീൻ ചൂണ്ടയിടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മഴക്കാലമായപ്പോൾ താഴെ ഭാഗത്തുനിന്ന് മേലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നില്ലേ, ആപ്പിൾ മാങ്ങേൻ്റെ ഇത് കുഴിച്ചിട്ടിട്ട് മുളച്ചു വന്നു, അതൊന്നും ഇവിടെ കൊടുന്ന് കുഴിച്ചിട്ടതാണ്. പിന്നെ കുറച്ച് ചീര ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മുളകും തൈ അവിടെ മൂലയ്ക്ക് ഒരു ചാക്കിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓൻ്റെ പണികളാണ് കേട്ടോ. ഓൻ ഇങ്ങനത്തെ പണികളിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ എപ്പോഴും പറയും ഷീറ്റിട്ട് സെറ്റാക്കി തരിക്കും, മീൻ വളർത്താനാണ്, പ്രാവിനെ വളർത്താനാണ്, അങ്ങനെയൊക്കെ ഓരോന്ന് പറയലുണ്ട് കേട്ടോ കണ്ണോ. അപ്പം നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇവിടെ തന്നെ പെട്ടെന്ന് വാതിലടക്കും കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ തുറന്നിട്ടിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നന്ദു എങ്ങാനും കയറി പോയാലോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ്. അപ്പോൾ ഇവിടെ നിറച്ച് അഴക്കേണ്ട കെട്ടിയിട്ടുണ്ട്. വെയിലായാലും ഞാൻ അധികം മുറ്റത്തിടാൻ അങ്ങനെ ശ്രമിക്കലില്ല കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നല്ല വെയിലുള്ളപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ ആ ഷീറ്റിൻ്റെ ചൂടുകൊണ്ട്, മേലെ ഷീറ്റാണല്ലോ, ആ ഷീറ്റിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ അത് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഇനി വരുന്നത് നമ്മൾ അടുക്കളയൊക്കെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്വർഗം എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഈ വീടിൻ്റെ ഏത് ഭാഗവും എനിക്കിഷ്ടമുള്ളൂ. എന്താ പറയുക, എനിക്ക് അത്ര
ഇഷ്ടമാണ് ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ പഴയ വീട്ടിലായിരുന്നെന്ന് എന്താ പറയുക, അടച്ചുറപ്പില്ലാത്ത പുറത്തായിരുന്നു കേട്ടോ അടുപ്പൊക്കെ. എൻ്റെ വീട്ടിൽ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിനൊക്കെ ശേഷമാണ് വീട്ടിൽ നല്ലൊരു അടുപ്പും അടുക്കളയൊക്കെ ഉണ്ടായത് കേട്ടോ. അതിലൊന്നും അധികം നമുക്ക് പണിയെടുക്കാൻ കൂടിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നു നോക്കുമ്പോഴും പുറത്തു തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ നല്ലൊരു അടുക്കളയ്ക്ക് വേണ്ടിയിട്ട്. എന്താന്ന് വെച്ചാൽ അടച്ചുറപ്പില്ലാത്ത ആ ഒരു അടുക്കള ആയതുകൊണ്ട് തന്നെ പെലച്ചയ്ക്കൊക്കെ എപ്പോഴും ആരെങ്കിലും തുണയ്ക്ക് നീക്കണം കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പൊ എന്താ പറയാ, എനിക്ക് കണ്ണി കണ്ട ജന്തുക്കളെ ജീവികളെ ഒന്നും അല്ല പേടി, മനുഷ്യന്മാരെയാണ് കൂടുതലായിട്ടും പേടി കേട്ടോ. മനുഷ്യന്മാരെന്തേലും ചെയ്യോ അങ്ങനെയുള്ള ആ ഒരു പേടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പൊ ഈ ഒരു അടുക്കള ഉണ്ടാക്കിയപ്പോൾ ഇത് ഫുള്ളായിട്ടും ഗ്രില്ലിടാനേന്നു അമ്മയ്ക്ക് ആഗ്രഹം കേട്ടോ. പക്ഷേ എൻ്റെ പേടി പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒരു നാല് കള്ളീൻ്റെ ജനൽ ഇവിടെയും കൊടുത്തു, അപ്പുറത്ത് ഒരു രണ്ട് കള്ളി, പിന്നെ നമ്മളെ എന്താ പറയുക പാത്രമൊക്കെ വയ്ക്കുന്ന ആ സൈഡിൽ രണ്ട് കള്ളീൻ്റെ ഒരു ജനലും അങ്ങനെ കൊടുത്തു കേട്ടോ. ഫുള്ള് ഗ്രില്ല് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എൻ്റെ ഒപ്പം നീക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ ഇങ്ങനെ ജനൽ വെച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മൾ ഗ്രില്ല് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചാവും അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എങ്കിൽ പേടിയാണ് കേട്ടോ സത്യത്തിൽ. പിന്നെ അത് അവിടെ ചുറ്റോട് ചുറ്റും റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രം വെക്കാൻ അടുക്കളയിൽ എത്ര സ്ഥലം ഉണ്ടായാലും തികയൂലല്ലോ. അവിടെയൊക്കെ എത്ര ഒരു കുഞ്ഞു സ്ഥലമാണെങ്കിലും അവിടെയൊക്കെ എന്തെങ്കിലും വെച്ചോണ്ട് വെക്കൂലേ, അത് പെണ്ണുങ്ങളെ ഒരു സ്വഭാവമാണ്. പിന്നെ എത്ര പാത്രം വാങ്ങിയാലും അതും തികയൂല അറിഞ്ഞില്ലേ. പിന്നെ എവിടെ ഒരു കുഞ്ഞു റാക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ എവിടെ ഒരു സ്പേസ് വിടാതെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു അടുപ്പ് അടിപൊളി അടുപ്പാണ് കേട്ടോ. ഇത് തീ കത്തിക്കാനും കത്തി കിട്ടിയാലും എന്ത് സാധനങ്ങൾ വേവിക്കാനും ഒക്കെ ഉഷാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അടുപ്പിൽ കത്തിക്കണത്. പിന്നെ അതാ നമ്മളെ ചോറൊക്കെ വാങ്ങി വെച്ചാൽ ആ റിങ്ങില്ലേ, അതൊരുപാടുണ്ട്. അതൊക്കെ അവിടെ ആ ഒരു പൈപ്പിന്റെ മുകളിൽ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമിഴ്ത്തി വെക്കണതേനു. അപ്പൊ ഇതൊക്കെ കാണാനാണ് എനിക്ക് ആഗ്രഹം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആണി തറച്ചിട്ട് ഇതൊക്കെ തൂക്കിയിട്ടതാണ് കേട്ടോ. അപ്പോ ആണി തറക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കിയിരുന്നു. പിന്നെ അമ്മയോട് ചോദിച്ച് അങ്ങനെ ആണിയൊക്കെ തറച്ച് അങ്ങനെ വെച്ചതാണ്. പിന്നെ അതാ സ്പൂണും തന്നെ എനിക്ക് വെക്കാൻ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇപ്പൊ ഈ ഒരു സാധനം വാങ്ങിയത് കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ റൈസ് കുക്കർ അതും നല്ലൊരു ഉപകാരമാണ്. അപ്പൊ ഇന്നാളെ ഒരു ദിവസം എന്നോട് ആരോ ചോദിച്ചിരുന്നു കരിയുള്ള പാത്രങ്ങളായിരിക്കും വെക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ അടുപ്പത്ത് ചോറ് തിളപ്പിച്ചിട്ട് തന്നെയാണ് അതിക്ക് വെക്കലുള്ളത് കേട്ടോ. എപ്പോഴും നമ്മൾ ഗ്യാസ് എടുക്കൂലല്ലോ. പിന്നെ ഈ ഒരു അടിയിൽ വിറക് കൊണ്ടുവന്ന് വെക്കുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി, നെയ്യപ്പം ചുടുന്ന ചട്ടി, അതുപോലെ ചിക്കൻ വെക്കുന്ന ചട്ടി, അതൊക്കെ അതിൻ്റെ ചോട്ടിൽ ഒരു നൂൽച്ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കമത്തി വെച്ചതാണ് കേട്ടോ. അതൊന്നും എപ്പോഴും എടുക്കാത്ത സംഭവങ്ങളല്ലേ, ഇന്ന എടുക്കും ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ അതാ ഗ്യാസ്, ഈ ഗ്യാസ് മാറ്റിയെടുത്തിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു രണ്ടു വർഷമൊക്കെ ആയിട്ടുണ്ടോ, രണ്ടു വർഷം ആയിട്ടില്ല, പുതിയ തന്നെയാണ്. പിന്നെ ഇവിടെ ആ പാത്രം വെക്കുന്നത്, ഗ്ലാസ് വെക്കുന്നത്, ജഗ്ഗ്, കത്തികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. കത്തിയൊക്കെ ആദ്യം ഒരു കാന്തത്തിന്റെ മുകളിൽ നിന്ന് വെച്ചിരുന്നത്, അപ്പൊ അങ്ങനെ പറഞ്ഞു മൂർച്ച കുറയുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആക്കി കേട്ടോ. പിന്നെ ഈ ഒരു പണിയൊക്കെ കണ്ണൻ്റെതാണ് കേട്ടോ. നമ്മളെ തേങ്ങേന്റെ മുകളിലുള്ള ആ ഒരു സംഭവം പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇലകളൊക്കെ ചിലതൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെയിലത്ത് വെക്കാൻ, അപ്പൊ മഴ കാരണം വെയിൽ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ആയി വെച്ചിട്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ വെക്കലും ഉണ്ട് പറഞ്ഞില്ല, എന്നാലും അത് പഴുത്ത് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അടുക്കളയിൽ ഇത് കാണുന്ന ഒരു വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. ഈ ഒരു പച്ചപ്പ് രാവിലെ കാണുമ്പോൾ നല്ലൊരു സുഖമാണ്, എന്തോ ഒരു ഉന്മേഷമൊക്കെ പോലെയുണ്ട് എനിക്ക്. അപ്പൊ ആ ഒരു ജനൽ നിറയെ വെക്കാനാണ് ആഗ്രഹം. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് കൈയെട്ടിയിട്ടൊക്കെ വീണും പൊട്ടി അങ്ങനെയൊക്കെ ആവണുണ്ട്. പിന്നെ അത് അടിയിലെ പൊടികളും അരികളൊക്കെ ഇട്ടേക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു സ്ഥലം കേട്ടോ. പിന്നെ പെയിന്റ് അടിക്കാത്തതുകൊണ്ട് ചുമരൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇന്നാൽ കഴിയുന്ന വിധം ഞാൻ ഈ ഒരു വീട് വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ പെയിന്റ് അടിക്കുക എന്ന് പറയുന്ന വലിയൊരു ആഗ്രഹമാണ്, പക്ഷെ അത് നടക്കണില്ല കേട്ടോ. നമ്മളതിന് തുടങ്ങണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തോട് പുഴ അടക്കാൻ അയക്കണില്ല, എന്തെങ്കിലുമൊക്കെ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ണനും ഭയങ്കര ആഗ്രഹമാണ്. ഓനും പറയും ഇടയ്ക്ക് ഓരോ റൂം അടിക്കുക വെച്ചാന്നൊക്കെ പറയലുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ അതാ മക്കളെ മീൻ വളർത്താൻ വേണ്ടിയിട്ട് റിങ് വാർത്തിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പം അതിലുണ്ട് കുറേ മീൻകുട്ടികൾ. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിറക് കിട്ടലുണ്ടല്ലോ. അപ്പം അത് ഇവിടെ തന്നെ കൊണ്ടുവന്നേക്കും കേട്ടോ, നടുക്കളേക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തുകൊണ്ടുപോകാമല്ലോ. പിന്നെ വാഷിംഗ് മെഷീനും ഇതാ പുറത്താ വെച്ചിട്ടുള്ളത്, രണ്ട് ചകിരിച്ചാക്ക് ഉണ്ട് അവിടെ. പിന്നെ വേസ്റ്റ് ഇടണ ആ ഒരു സഞ്ചി ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ.
ഇപ്പൊ ഇവിടെയൊക്കെ വേസ്റ്റ് കൊണ്ടുപോവാന് പഞ്ചായത്ത് നിന്ന് വരൂ കേട്ടോ. അപ്പൊ എല്ലായിടത്തും വരലുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു സുഖമാണ് കേട്ടോ അങ്ങനെ. പിന്നെ ഇവിടെ ഒരു ബക്കറ്റ് വെച്ചത് പറഞ്ഞാല് ഇവിടുത്തെ ആ പൈപ്പ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്ന് കുറച്ച് കുറച്ച് അവിടെ മേലെ തന്നെ അടച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഉറ്റിച്ചാടും. അപ്പൊ അത് നിലത്ത് വീഴണ്ട വെച്ചിട്ടൊരു ബക്കറ്റ് വെച്ചു കൊടുത്തതാണ്. പിന്നെ അതാ മെഷീൻ ഇവിടെയാണ്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളൊരു വീടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കത്തിയും കൈക്കോട്ടും കോടാലി പാര കണ്ണി കണ്ട ഒരുപാട് സാധനങ്ങൾ, ചൂലൊക്കെ വെക്കുക, വളപ്പൊടികൾ, ചാണകപ്പൊടി, അങ്ങനത്തെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. അതൊരു മുയലിനെ വളർത്തണം വിചാരിച്ചിട്ട് മുയലും കൂടി വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ മുയലിനെ വളർത്തലൊന്നും നടന്നിട്ടില്ല. അപ്പൊ അതവിടെ അങ്ങനെ ഏട്ടന്റെ പണി സാധനങ്ങളാണ് ഈ ഒരു ഡ്രമ്മ് നിറയെ കേട്ടോ. പിന്നെതാ പുറത്തെ ബാത്റൂം രണ്ടും ഉണ്ട്. പിന്നെ നമ്മളെ തൊടിയിൽ ഒരു 20 മരം വെട്ടാണ്ട് പറഞ്ഞില്ലേ, അപ്പൊ അത് ഒട്ടുവലാക്കലാണ്. അത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയേക്കു കേട്ടോ. അപ്പൊ പുറത്തെ ബാത്റൂം ആണ്ട്ടത്. പിന്നെ എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു തറട്ട് വെച്ചത്, ഈ ബാത്റൂമിന്റെ സൈഡിൽ ഒരു തറട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങണോടത്ത് ഒരു തറട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓരോ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോ നമ്മൾ നോക്കിച്ചപ്പോ വീട് കണക്കിന് ഇല്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പൊ ഭാവിയിൽ നമുക്ക് പൈസ ഒക്കെ ഉള്ള ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ, ഇനി പുറത്തേക്ക് വേണമെങ്കിൽ ഒരു അടുക്കളയൊക്കെ ഇറക്കി എടുക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തു വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ തിരുമ്പണ കല്ല് ഇവിടെയാണ്. അപ്പൊ അതിന്റെ മുകളിൽ തന്നെ അമ്മിക്കല്ല് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അമ്മി ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. അപ്പൊ രണ്ട് സൈഡിലും വിറക് വെച്ചിട്ടുണ്ട്. ഇത് ആ നീല ഷീറ്റിട്ട് നമ്മൾ വാങ്ങിയ വിറകാണ്, മറ്റേത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ കോഴിക്കൂട് ആദ്യം ഉമ്മർത്തേനു, ഇപ്പൊ ഈ ഒരു സൈഡിലേക്ക് ആക്കി കേട്ടോ. പിന്നെ ഈ ഒരു തറ കെട്ടാൻ കല്ല് കൊണ്ടുവന്ന ബാക്കി കല്ലാണ് അവിടെ അങ്ങനെ മൂടി ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ പണിയെടുക്കണമെങ്കിലൊക്കെ തോന്നിയാലോ വിചാരിച്ചിട്ട് മൂടി വെച്ചതാണ്. അപ്പൊ ഞങ്ങളെ വീടിന്റെ ഒരു ബാക്ക് വശം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, ക്യാമറയിൽ കണ്ടപ്പോ അന്തം വിട്ടു കേട്ടോ. ആകെ കരിയൊക്കെ വാരി തേച്ചതൊക്കെ മക്കളെ പണിയാണ് കേട്ടോ. അപ്പോ ഈ ഒരു വീട് വെച്ച് കഴിഞ്ഞപ്പോ അനുമോള് ചെറുതേന്നു, പിന്നെ നന്ദു ഉണ്ടായില്ലേ. അപ്പൊ നന്ദുവിന്റെ വികൃതിയും കണ്ണന്റെതും അനുമോളതും മോൽ എല്ലാ കലാപരിപാടികളും കൊണ്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് വേണം നമുക്ക് പെയിന്റ് ഒക്കെ അടിക്കാൻ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഹോം ടൂർ വീഡിയോ. അപ്പോ എന്റെ വീട് എല്ലാരും കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മളാ ഒരു സ്വർഗം എന്ന് പറയാനുള്ളത്. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വർഗമാണ് കേട്ടോ. എനിക്കിത് വലിയൊരു സ്വർഗമാണ്, ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയൊരു വീടാണ്. ഏതൊരു മനുഷ്യന്റെയും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടില്ലേ, ഒരു എന്താ പറയുക, ഒരു സെന്റായാലും രണ്ട് സെന്റായാലും അതിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നമാണ് കേട്ടോ ഇത്. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വീടുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതൊരാളുടെ സ്വപ്നമാണല്ലോ വീട് എന്നുള്ളത്. അപ്പൊ അത് സ്വന്തമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പൊ ആ വീട്ടിൽ വീടുണ്ടായാൽ മാത്രം പോരാ, അവിടെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് സ്നേഹവും സമാധാനവും സന്തോഷം. അതും വേണം കേട്ടോ കൂടെ, എന്നാലുള്ളൂ അതൊരു വീടായി മാറുക. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ എന്റെ വീട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ എന്റെ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.